ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 35 PSA ഓക്സിജൻ പ്ലാന്റുകൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്ക് റാങ്ക് പട്ടിക രാവിലെ പ്രസിദ്ധീകരിക്കും. നവരാത്രി മഹോത്സവത്തിന് ഇന്ന് തുടക്കം. മിനിക്കോയ് ദ്വീപിനടുത്തുനിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുമായി ശ്രീലങ്കൻ ബോട്ട് പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതിയെ NIA അറസ്റ്റ് ചെയ്തു. IPL ക്രിക്കറ്റിൽ ഹൈദരാബാദ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. PM കെയേഴ്സിന് കീഴിൽ സ്ഥാപിച്ച 35 PSA ഓക്സിജൻ പ്ലാന്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 35 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥാപിച്ച പ്ലാന്റുകൾ രാവിലെ 11 ഉത്തരാഖണ്ഡിലെ AIIMSൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതോടെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും PSA ഓക്സിജൻ പ്ലാന്റുകൾ നിലവിൽ വരും. തുടർന്ന് പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്. 1224 PSA ഓക്സിജൻ പ്ലാന്റുകൾക്കാണ് PM കെയേഴ്സിന് കീഴിൽ രാജ്യത്ത് ഇതുവരെ ധനസഹായം നൽകിയത്. ഇതിൽ 1100ലധികം പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു. 1750 മെട്രിക് ടൺ ഓക്സിജൻ ഈ പ്ലാന്റുകളിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരി വന്നതിനുശേഷം രാജ്യത്തെ മെഡിക്കൽ ഓക്സിജൻ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. മലയോര മേഖലകളുടെയും ദ്വീപുകളുടെയും ബുദ്ധിമുട്ടേറിയ ഭൂപ്രദേശങ്ങളുടെയും സങ്കീർണമായ വെല്ലുവിളികൾ നേരിട്ടാണ് രാജ്യത്തെ ഓരോ ജില്ലയിലും PSA ഓക്സിജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ പദ്ധതി നടപ്പാക്കിയത്. ഈ പ്ലാന്റുകളുടെ പ്രവർത്തനവും പരിപാലനവും ഉറപ്പാക്കാൻ 7000ലധികം ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. 93 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി നടത്തിപ്പ് യൂണിറ്റുകൾക്കും അനുമതി ലഭിച്ചു. കിൻഫ്ര പാലക്കാട് ജില്ലയിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകിയതിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 226.21 ഏക്കർ ഭൂമി തിരികെ ഏറ്റെടുക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്കിൽ ചീമേനി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് 1 ഹെക്ടർ ഭൂമി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ജ്യോതിഷിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും. രാജ്യത്ത് കോവിഡ് വാക്സിനേഷന്റെ എണ്ണം 92,60,00,000 പിന്നിട്ടു. 66,93,00,000 പേർക്ക് ആദ്യ ഡോസും 25,66,00,000 പേർക്ക് രണ്ടാം ഡോസും നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ മാത്രം 40,00,000ത്തിലധികം ഡോസുകൾ വിതരണം ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 12,616 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 14,516 പേർ രോഗമുക്തരായി. 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഇന്നലെ കൂടുതൽ രോഗികൾ. 1932 തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ 1000ലേറെയും മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് കോവിഡ് ബാധിതർ. 122,407 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 134 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 25,811. സ്മൃതിനാശം സംഭവിച്ച രോഗികളെ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ വിവിധ ഭാഷകളിൽ മുദ്ര ടൂൾ ബോക്സ് പുറത്തിറക്കി. ഹിന്ദി, മലയാളം, ബംഗാളി, തെലുങ്ക്, കന്നഡ എന്നീ 5 ഭാഷകളിൽ പുറത്തിറക്കിയ ടൂൾ ബോക്സ് ഉപയോഗിച്ച് സ്മൃതിനാശ രോഗത്തിന്റെ വിവിധ ലക്ഷണങ്ങളെ വിലയിരുത്തി രോഗനിർണയം സാധ്യമാകുമെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്ക് റാങ്ക് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരത്ത് രാവിലെ 8:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് റാങ്ക് പട്ടിക പ്രഖ്യാപിക്കുക. പ്രവേശന പരീക്ഷയിലെയും 12ാം ക്ലാസ്സിലെയും മാർക്കിന് തുല്യ പരിഗണന നൽകി സമീകരിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. +1 രണ്ടാം അലോട്ട്മെന്റ് പ്രവേശനം ഇന്ന് ആരംഭിക്കും. ഇന്നും 12, 16, 20, 21 തീയതികളിലുമാണ് പ്രവേശനം. അലോട്ട്മെന്റ് ലഭിച്ചവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്ഥിരപ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്ന് വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. നവരാത്രി മഹോത്സവത്തിന് ഇന്ന് തുടക്കം. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പരിപാടികളും സംഘടിപ്പിക്കും. 14 മഹാനവമി. കോഴിക്കോട് നവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചാലപ്പുറം കേസരി ഭവനിൽ സർഗോത്സവം 21 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷം ഇന്ന് ആരംഭിക്കും.
മിനിക്കോയ് ദ്വീപിനടുത്തുനിന്ന് ആയുധങ്ങളും 300 kg ഹൈറോയിനുമായി ശ്രീലങ്കൻ ബോട്ട് പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതിയെ NIA അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ വത്സര വാക്കത്ത് താമസിക്കുന്ന LTTE മുൻ രഹസ്യാന്വേഷണ വിഭാഗം അംഗവും ശ്രീലങ്കൻ സ്വദേശിയുമായ സത്കുനം എന്ന സ്വദേശനാണ് പിടിയിലായത്. പാകിസ്ഥാനിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നും കടത്തുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് NIA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. LTTEയെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് ആയുധക്കടത്തെന്നും NIA പറഞ്ഞു. സബേഷൻ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന LTTE അനുഭാവികളുടെ രഹസ്യയോഗം വിളിച്ചു ചേർത്തതായും NIA കണ്ടെത്തി. LTTEയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ശ്രീലങ്കയിലെ മുൻ LTTE പ്രവർത്തകർക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിൽ ഇയാൾ നിർണായക പങ്കുവഹിച്ചതായി NIA പറഞ്ഞു. കഴിഞ്ഞ March 18 കോസ്റ്റ് ഗാർഡ് 5 AK-47 തോക്കുകളും 1000 റൌണ്ട് തിരകളും 300 kg ഹെറോയിനും ഉൾപ്പെടെ രവിഹൻസി എന്ന മത്സ്യബന്ധന ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. 6 ശ്രീലങ്കക്കാർക്കെതിരെ NIA ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. വിശദമായ അന്വേഷണം തുടരുമെന്നും NIA അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471-255-2056, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. IPL ക്രിക്കറ്റിൽ അബുദാബിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 4 runs റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി. സീസണിൽ ഹൈദരാബാദിന്റെ 3rd ജയമാണിത്. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ലോക ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ അവാർഡുകൾ 6 ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യൻ ടീം ഗോൾ കീപ്പറും മലയാളി താരവുമായ പി ആർ ശ്രീജേഷ് മികച്ച പുരുഷ ഗോൾ കീപ്പർ പുരസ്കാരം നേടി. ഇന്ത്യയുടെ ഹർമൻ പ്രീത് സിംഗ് മികച്ച പുരുഷ താരമായും ഗുർജിത് കൌർ മികച്ച വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ സമർപ്പിച്ച മുഴുവൻ നോമിനേഷനുകളും ഫെഡറേഷൻ അംഗീകരിക്കുകയായിരുന്നു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് മലപ്പുറം വയനാട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. രാവിലെ തവന്നൂർ നിളാതീരത്ത് കെ കേളപ്പൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പോസ്റ്റ് കാർഡ് അയക്കൽ ചടങ്ങിൽ ഉച്ചയ്ക്ക് കോട്ടകലിൽ അദ്ദേഹം സംബന്ധിക്കും. തുടർന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാല സന്ദർശിക്കും. വൈകിട്ട് BJP വയനാട് ജില്ലാ ആസ്ഥാന മന്ദിരം മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളെ ഉയർത്തിക്കാട്ടാൻ നടത്തുന്ന ശ്രമത്തെ കേരളം ഒറ്റക്കെട്ടായി ചേർക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. വിശപ്പുരഹിത കേരളമെന്ന മുദ്രാവാക്യത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് കേരള ബാങ്ക് നൽകുന്ന പരസ്പര ജാമ്യ വായ്പയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി നിർവഹിച്ചു. ക്ഷേമനിധി അംഗങ്ങളായ ചുമട്ടുതൊഴിലാളികൾക്ക് കേരള ബാങ്ക് ശാഖകളിൽ നിന്ന് വായ്പ ലഭിക്കും. തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾക്ക് ഇടുക്കി പാക്കേജിൽ മുൻഗണന നൽകാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ വികസന കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന പ്ലാന്റേഷൻ പ്രതിനിധികളുടെയും എസ്റ്റേറ്റ് ഉടമകളുടെയും യോഗം തീരുമാനിച്ചു. മൂന്നാർ, പീരുമേട് എന്നിവിടങ്ങളിൽ വെവ്വേറെ പദ്ധതികൾ തയ്യാറാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലയങ്ങളിൽ നിന്നും സ്വന്തമായി വീട് എന്ന പദ്ധതി ആവിഷ്കരിക്കാനും യോഗത്തിൽ തീരുമാനമായി. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ ശക്തമാക്കി താഴെത്തട്ടിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പറഞ്ഞു. കോഴിക്കോട് വനിതാ കമ്മീഷൻ മേഖലാ ഓഫീസ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പഞ്ചായത്ത് തലത്തിൽ കൌൺസിലിംഗ് കൂടുതൽ ഊർജിതപ്പെടുത്തുമെന്നും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും അവർ പറഞ്ഞു. ഇന്നലെ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് രാവിലെ 11 എറണാകുളം ചിറ്റൂർ റോഡിലെ സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും. പോലീസ് ബഹുമതികളോടെയാണ് സംസ്കാരം. രാവിലെ 9 മുതൽ 10 വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരം. ഇന്ധനവിലയിൽ ഇന്നും വർധന. ഡീസൽ ലിറ്ററിന് 36 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. 75th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയായ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന്റെ കീഴിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ വാണിജ്യ സപ്താഹ സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലെയും കയറ്റുമതി കേന്ദ്രങ്ങളായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത്. സെമി ഹൈസ്പീഡ് റെയിലിന് വേണ്ടി എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ സർവേ നടത്തി അതിരുകൾ തിരിക്കുന്നതിന് ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 35 PSA ഓക്സിജൻ പ്ലാന്റുകൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്ക് റാങ്ക് പട്ടിക രാവിലെ പ്രസിദ്ധീകരിക്കും. നവരാത്രി മഹോത്സവത്തിന് ഇന്ന് തുടക്കം. മിനിക്കോയ് ദ്വീപിനടുത്തുനിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുമായി ശ്രീലങ്കൻ ബോട്ട് പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതിയെ NIA അറസ്റ്റ് ചെയ്തു. IPL ക്രിക്കറ്റിൽ ഹൈദരാബാദ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ARNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്